ഇന്ത്യയുടെ 74-ാം സ്വാതന്ത്ര്യദിനം ഇന്ത്യയിലെമ്പാടും ആഘോഷങ്ങളില്ലാതെ ആഘോഷിക്കുമ്പോൾ ആയഞ്ചേരി വള്ളിയാട്ടെ കൃഷ്ണപാദത്തിൽ രാധാകൃഷ്ണൻ എന്ന രാജ്യസ്നേഹി ദേശസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാവുന്നു. 55 വർഷമായി ഇദ്ദേഹം സ്വാതന്ത്ര്യദിനത്തിൽ പ്രദേശത്ത് ദേശീയ പതാക ഉയർത്തുന്നു. ഈ വർഷവും പതിവ് തെറ്റിച്ചില്ല. സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഒട്ടേറെ തവണ ജയിൽവാസവും ഒളിവിലും പോകേണ്ടി വന്ന തന്റെ പിതാവിന്റെ ഗാന്ധിയൻ പാത പിന്തുടരുന്ന രാധാകൃഷ്ണൻ 74-ാം സ്വാതന്ത്ര്യദിനത്തിലും തന്റെ പേരക്കുട്ടികളോടൊപ്പം വള്ളിയാട് ബസ് സ്റ്റോപ്പിൽ ദേശീയ പതാക ഉയർത്തി. കൊറോണയ്ക്ക് മുൻപ് പ്രദേശത്തെ വിവിധ സ്കൂളുകളിലും ക്ലബുകളിലും ഇദ്ദേഹത്തെയാണ് പതാക ഉയർത്താനായി ക്ഷണിച്ചിരുന്നത്. പലയിടങ്ങളിലും പേരിനു മാത്രമായി സ്വാതന്ത്ര്യ പരിപാടികൾ നടത്തുമ്പോൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ഇദ്ദേഹം ഇന്ത്യൻ പതാക വാനിലുയർത്തും. ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പതിവ് തെറ്റിക്കാറില്ല. ഈ വർഷവും അദ്ദേഹം പതാകയുമായി എത്തി. ഒപ്പം കൂടാനും സല്യൂട്ട് ചെയ്യാനും ആരുമില്ലെങ്കിൽ കൂടി പതാക ഉയർത്തി വീട്ടിലേക്ക് മടങ്ങി. അച്ഛനൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് ഒളിവിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എല്ലാം കുടുംബം മുഴുവനിൽ ദേശീയ ബോധമുള്ള ഒരാൾക്കാരാണ്. പതാക ഉയർത്തലൊക്കെ ആഗസ്റ്റ് 15 55 കൊല്ലം 56-ാമത്തെ കൊല്ലമാണിത് സ്വന്തമായി നടന്നതാണ്. ബന്ധപ്പെട്ട് ഇത് കോഴിണ്ടായതുകൊണ്ട് ചെറിയ കൊച്ചുമക്കളൊക്കെ ഉള്ളിരുന്നു. സ്കൂളുകളിൽ വള്ളിയാട് എൽ പി സ്കൂൾ, വള്ളിയാട് യു പി സ്കൂൾ, അച്ചമ്പടി സ്കൂളൊക്കെ ആയിട്ട് നമ്മൾ പൂർണ്ണമായി ബന്ധപ്പെടുന്നതാണ്. മറ്റുള്ള സ്കൂളിൽ പോകാൻ ആവാത്തതുകൊണ്ടാണ്. ഇത് മൂന്നിൻ്റെ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടാറുണ്ട്. യു പി സ്കൂളിൽ ഇന്ന് പതാക ഉയർത്തേണ്ട കാര്യം ഹെഡ്മാസ്റ്റർ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ വലിയ സദസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് അവരെന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാണ്. സന്തോഷം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നില്ല. അവസാനം കാലം വരെ ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു.